പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തിരുനാളിൽ കർത്താവരുളി കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ പുലിയർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കി ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമൻഭാഗ്യണച്ചീട അത്യുന്നതമാം സ്വർഗത്തിൽ സർവേശന സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി അത്യുന്നതമാം സ്വർഗത്തിൽ സർവേശന സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർഗത്തിൽ സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം പൂജ്യമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാകന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം സിദ്ധിയ മഹത്വം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടി ഞങ്ങളുടെ ഹൃദയമായ ദൈവമേ മനുഷ്യൻസിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കരുണപുറം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ സിദ്ധരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സൃഷ്ടികളെ സ്തുതി പാടുവിൻ നാദനെ വാഴ്ത്തിടുവിൻ നിത്യം പാടി പുകഴ്ത്തിടുവിൻ വാനിടമേ ദൈവദൂതരെ നാദനെ വാഴ്ത്തിടുവിൻ അന്തരമേ ജനസഞ്ജയമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കൃതാവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ കൃത്യ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മിടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവാധിപനാം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു ഈശോനാഥ വിനയമോളെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യ മഹോന്നതമോ ഉത്താനം നീ അരുളുന്നു അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു
നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ എന്റെ കർത്താവേ നീ സ്തുതിമാൻ ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനാദ്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ ഇന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാവനന സർവീശ പരിപാവനന ബലവാനീ പരിപാവനന ആമർത്തിയനീ കാരുണ്യം നീ ചൊരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ നിസ്സംശയനായി വസിക്കുന്ന പരിശുദ്ധനും സുദർഹനും ബലവാനമർത്തിനുമായ കർത്താവേ നിന്റെ സ്വഭാവദിനത്തെ വിധമെപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കണ്ണ കാണിക്കുകയും ചെയ്യണം പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവീശ്വരായ നീക്കീം സഹോദരരെ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിനുള്ള വായന അധ്യായം 19 പ്രവാചകന്മാരെ വാളിനിരയാക്കിയ വിവരവും ആഹാബ് ജസബലിനോട് പറഞ്ഞു. അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു, നാളെ ഈ നേരത്തിനു മുൻപ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവന്റേതുപോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ. ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. അവൻ യൂദയിലെ ബേർഷബയിലെത്തി. അവിടെ വെച്ച് വൃത്തിനെ വിട്ടുപിരിഞ്ഞു. അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾച്ചെടിയുടെ തണലിൽ ഇരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു, കർത്താവേ മതി, എന്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല. അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. കർത്താവിന്റെ ദൂതൻ അവനെ തട്ടിയുണർത്തി എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലയ്ക്കൽ ഇരിക്കുന്നു. അത് കഴിച്ച് അവൻ വീണ്ടും കിടന്നു. കർത്താവിന്റെ ദൂതൻ വീണ്ടും അവനെ തട്ടിയുണർത്തി പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അതിന്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും നടന്നു. കർത്താവിന്റെ മലയായ ഹോറോബിലെത്തി. ദൈവമായ കർത്താവിന് സ്തുതി. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം 10:14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ആശീർവദിക്കണമേ. സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. ആകയാൽ പ്രിയപ്പെട്ടവരെ, വിഗ്രഹാരാധനയിൽ നിന്ന് ഓടി അകലുവിൻ. വിവേകമതികളോട് എന്ന പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ വിധിക്കുവിൻ. നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗവാഗിത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ഭാഗവാഗിത്വമല്ലേ? അപ്പം ഒന്നേയുള്ളൂ, അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്. എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗവാക്കുകളാണ്. ജനനം കൊണ്ട് മാത്രം ഇസ്രായേൽക്കാരായവരെ നോക്കുവേൻ. ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിപീഠത്തിലെ ഭാഗവാഗിത്വം? വിഗ്രഹത്തിന് സമർപ്പിച്ച ആഹാര പദാർത്ഥമോ വിഗ്രഹം തന്നെയോ എന്തെങ്കിലുമാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ്, ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പിശാചുകളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരേ സമയം കർത്താവിന്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കർത്താവിന്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും ഭാഗവാക്കുകളാകാനും സാധിക്കുകയില്ല.
കർത്താവിൽ നാം അസൂയ ഉണർത്തണമോ? നാം അവിടുത്തെ കാൽ ശക്തരാണ്. നമ്മുടെ കർത്താവായ സ്തുതി സ്തുതി. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, ഇന്നും ഇന്നും ദൈവം ജീവിക്കുന്നു. ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, ഇന്നും ഇന്നും ദൈവം ജീവിക്കുന്നു. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6:47 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്നത് എന്റെ ശരീരമാണ്. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുകയും അതനുഭവമായവർക്ക് വിശുദ്ധ കുർബാന ഒരു ജീവിതമാണ്. ചുരുക്കിൽ കൂടി പറയുക, വിശുദ്ധ കുർബാന സ്നേഹിക്കുകയും അതനുഭവമായവർക്ക് വിശുദ്ധ കുർബാന ഒരു ജീവിതമാണ്. അല്ലെങ്കിൽ നമുക്കൊരു കടം തീർക്കലും അല്ലെങ്കിൽ തീരുന്നില്ലല്ലോ എന്നുള്ളൊരു മനോഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. വിശുദ്ധ കുർബാനയിൽ ജീവിക്കാനാണ് നമ്മളൊക്കെ വിളിച്ചിരിക്കുന്നത്. ഡാനിയേൽ അച്ഛൻ പറഞ്ഞു വയ്ക്കുന്ന മനോഹരമായൊരു ചിന്തയുണ്ട്. ഈ ഭൂമിയിൽ ഇത്രയും വലിയൊരു ദാനം നമുക്ക് നൽകാൻ വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച വേറൊരു സമ്മാനമില്ല. നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ ചോദിക്കുന്ന ചെറിയ ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ കാലുവേദന മാറണം, എൻ്റെ മുട്ടുവേദന മാറണം, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടണം, പ്രൊമോഷൻ കിട്ടണം. ഇതൊക്കെ തമ്പുരാൻ ഇഷ്ടം പോലെ തരാം. പക്ഷേ ഏറ്റവും വലിയൊരു സമ്മാനം ഈ ബലിവേദിയിൽ തരാൻ വേണ്ടി എന്തോരം നമ്മുടെ കർത്താവ് സഹിച്ചിട്ടുണ്ട്. ആ സഹിച്ച കർത്താവ് ആ സമ്മാനം നമുക്ക് തരുമ്പോൾ അതെങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നത്, ആ വിശുദ്ധ കുർബാനയോടുള്ള നമ്മുടെ സ്നേഹം എത്രയുണ്ട് എന്നുള്ളതാണ്. ഓൺലൈൻ കുർബാന കാണുന്നവരുണ്ടാകാം, എത്ര പവിത്രതയോടെ ഈ കുർബാന അർപ്പിക്കുന്നവരുണ്ടാകാം. ഈ സാഹചര്യത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ വീട്ടിലിരുന്നായിരിക്കും കുർബാന കാണുന്നത്. പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, തെളിയിച്ചു വെച്ച് ഈ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത് പോലെ തന്നെ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഒരുങ്ങിയാണ് ഞാൻ ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. നീ ഒരു കല്യാണത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ മരണത്തിന് പോകുമ്പോൾ എങ്ങനെയാണ് ചെയ്യാറ്? അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത്യാവശ്യം വരും എങ്ങനെയാണ് ചെയ്യാറ്? അല്ലെങ്കിൽ ഈ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് ഉപയോഗിക്കുക, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ ചിന്തിച്ച് നോക്കാം, ആ സാന്നിധ്യവും ആ സ്നേഹവും മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇവിടെ ഇരുന്ന് നമ്മൾ വർത്തമാനം പറയുന്നത് ഇതൊരു കച്ചവട സ്ഥലമായിട്ട് മാറുന്നത്. ഈ ഇരിക്കുന്ന കർത്താവ്, എന്നെ സ്നേഹിക്കുന്ന കർത്താവ്, ജീവനായ കർത്താവ് അവിടെ ഇരിക്കുന്നുണ്ട് എന്നൊരു ബോധ്യം എനിക്ക് വരുമ്പോൾ ഒരിക്കലും എനിക്ക് ഇവിടെ കച്ചവട സ്ഥലമാക്കി മാറ്റാൻ പറ്റില്ല, ബാക്കിയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ മറ്റു പലതിലേക്ക് പോകുമ്പോൾ നോക്കുക, എനിക്ക് ഈ സ്നേഹം എന്തിനോടാണ് എന്ന് നമ്മൾ ധ്യാനിക്കണം. എന്റെ കർത്താവിനോടാണോ എനിക്ക്, അല്ലെങ്കിൽ മറ്റു ഉപകരണങ്ങളാണ്, ദൈവം തന്ന ഉപകരണങ്ങളോടാണ്, എനിക്കത് നോക്കാൻ തന്ന ബുദ്ധിയോടാണോ എനിക്ക് സ്നേഹം കൂടുതൽ എന്നാലോചിച്ച് നോക്കേണ്ടതാണ്. വിശുദ്ധ ക്ലാര തന്റെ ജീവിതത്തിൽ പറഞ്ഞു വെക്കുന്ന മനോഹരമായ ഒരു അനുഭവമുണ്ട്. വിശുദ്ധ കുർബാന അനുഭവമാകണമെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലെ തൊടുമ്പോഴാണ് അനുഭവമായിട്ട് മാറുക. വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ അനുഭവമായി മാറിയത് അങ്ങനെയാ. ക്ലാര പറഞ്ഞു വെക്കുന്നു, അവരുടെ മഠത്തിലെ ഒരു വിപ്ലവകാരികളെ ആക്രമിക്കാൻ വന്നു കയറി. അവിടെ ചുറ്റുമതിലുകളൊന്നുമില്ല. ബാക്കിയുള്ള സഹോദരിമാരൊക്കെ ഓടി വന്ന് മദറിനരികിൽ വന്ന് പറഞ്ഞു, ദേ നമുക്ക് എന്താ ചെയ്യാ, നമ്മൾക്കിനി മരണം മാത്രമേ ഉള്ളൂ, മരണം മാത്രമേ ഉള്ളൂ. അവരെ മദറിന് ഒന്നും പറയാൻ ഇതില്ല. വന്നു കഴിഞ്ഞപ്പോൾ മദർ പറഞ്ഞു, പേടിക്കണ്ട, കർത്താവ് നമ്മളെ പരിപാലിക്കും, നമ്മളെ വിളിച്ച കർത്താവാണ്, കർത്താവ് നമ്മളെ പരിപാലിക്കും. ക്ലാര പുണ്യവതി വിശുദ്ധ കുർബാന അരുളിക്കലെടുത്ത് ഉയർത്തിപ്പിടിച്ചു. വിപ്ലവകാരികൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇറങ്ങി ഓടിപ്പോയി എന്ന് പറയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വേദന വരുമ്പോൾ, സഹനം വരുമ്പോൾ, നമുക്ക് താങ്ങായ തണലായിട്ടുള്ള വിശുദ്ധ കുർബാന ഉയർത്തിപ്പിടിച്ച് ആ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് മനസ്സുണ്ടായി കഴിഞ്ഞാൽ ഏത് സഹനത്തെയും നമുക്ക് എടുത്തു കളയാൻ പറ്റില്ലേ? ഏത് വേദനയെയും നമുക്ക് മാറ്റാൻ പറ്റില്ലേ? എന്നിരുന്നാൽ ആ സഹനത്തിന്റെ വേളയിൽ നമ്മൾ പറയും, ഇനി ആരാ എന്നെ സഹായിക്കാനുള്ളത്, ആരാ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന വ്യക്തികളാണ് നമ്മളൊക്കെ. ആലോചിച്ച് നോക്കാം, നമുക്കൊക്കെ നമുക്ക് താങ്ങായ തണലായി, നമുക്ക് ശക്തിയായിട്ട് നമ്മുടെ വിശുദ്ധ കുർബാന നമ്മുടെ കൂടെയുള്ളപ്പോൾ, നമുക്കെല്ലാമെല്ലാമായി വിശുദ്ധ കുർബാന നമ്മുടെ അനുഭവമായി മാറിയപ്പോൾ, എന്നിട്ടും ആ വിശുദ്ധ കുർബാനായി മുമ്പിൽ ഇരിക്കാൻ നമുക്ക് മനസ്സില്ല എന്നുള്ളതാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മണിക്കൂറുകളോളം വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുന്നു എന്നാണ് പറയാം.
ചെറുപ്പമാറപ്പാപ്പ രാവിലത്തെ വിശുദ്ധ കുർബാനയും ആരാധനയും ഒക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് 9:30 മുതൽ പിന്നെ ദേവാലയത്തിൽ തന്നെയാണ്. ഈ ദേവാലയത്തിൽ ഇരുന്ന് അദ്ദേഹം ധ്യാനിക്കും എഴുതും. കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം, ഞാൻ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് എഴുതിയതും ചിന്തിച്ചതും പിന്നെ എനിക്ക് മാറ്റം വരുത്തേണ്ടി വന്നിട്ടില്ല. നമ്മൾ ഇരുന്ന് ധ്യാനിക്കുന്നതും ചിന്തിക്കുന്നതും മറ്റ് പല സ്ഥലങ്ങളിലുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ കടന്നു വരുന്നത്. എനിക്ക് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് എഴുതിയതും ധ്യാനിച്ചതുമായ കാര്യങ്ങൾ എനിക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല. നമ്മളൊന്ന് ധ്യാനിച്ചു നോക്കി, ഇത്രയും വലിയൊരു ദാനം നമുക്ക് നൽകിയിട്ട് ആ ദാനത്തിന്റെ മുമ്പിൽ എത്ര സമയം നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്? നമ്മളൊന്ന് ധ്യാനിക്കാം. പലപ്പോഴും അവൻ അർഹിക്കുന്ന പരിഗണന പോലും കൊടുക്കാൻ നമുക്ക് പറ്റണില്ല എന്നുള്ളതാ. എന്റെ തമ്പുരാന്റെ സന്നിധിയിൽ മറ്റു പലതിനും നമുക്ക് സമയമുണ്ട്. എത്ര പവിത്രമായിട്ട മറ്റു പല കാര്യങ്ങള് നീ തേച്ച് വൃത്തിയാക്കി നിന്റെ വസ്ത്രം എത്ര മനോഹരമായിട്ട് നിന്റെ അലമാരിയിൽ കൊണ്ടുവെക്കുക. ചെളിയിലൊന്നും കൊണ്ടുവെക്കില്ലല്ലോ. വൃത്തിഹീനമായ ഹൃദയവുമായിട്ട് ഇവിടെ വന്ന് നീ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. ആലോചിച്ച് നോക്ക്, ഈ ദേവാലയത്തിൽ ഇരുന്ന് നീ ആ പരിശുദ്ധി നഷ്ടപ്പെടുത്തി നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നു. അവിടെ ഇപ്പൊ കുർബാന അർപ്പിക്കുന്ന ഒരു കുർബാനയുടെ ഓൺലൈൻ നടക്കുന്നു, അവരത് അതിന്റെ പവിത്രതയിൽ ചെയ്യുന്നു. എന്നാൽ മറ്റു പല കാര്യങ്ങളും നമ്മൾ ഇവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ ആലോചിച്ചു, വാട്സപ്പ് ഉപയോഗിക്കുന്നു, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു, നിന്റെ ആൾക്കാർക്ക് മെസ്സേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടു വർത്താനം പറയുന്നു, നല്ലതാണോ? ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പമിന്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തീരാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തി ജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുമൂലം എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. നമ്മുടെ കർത്താവായ മെസ്സിയായ ക്രിസ്തുദേവേ, നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മെസ്സിയായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠമിത്ര പോലിതയെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപോലിത്തയെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിപാലനം ചെയ്യാൻ ഈ സ്ഥാപനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സൗഖ്യദായകമായ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമെന്നും അവർക്ക് സ്നേഹ സേവനം ചെയ്യുന്നവരെ അങ്ങയുടെ ചൈതന്യത്താൽ നിറയ്ക്കണമെന്നും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അധികാരികളെയും ഉപകാരികളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ കാത്തു സംരക്ഷിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണം. രോഗികളെ സുഖപ്പെടുത്തുകയും ദരിദ്രരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും രോഗബാധയിൽ നിന്ന് ഞങ്ങളെയും രോഗി ശുശ്രൂഷകരെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കാരുണ്യാന്തരികത്തിൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജീവനമാജനം മുഴുവന്റെ കടങ്ങളെ പ്രതികം പാപങ്ങളെയും മോചനത്തിനും കാരണമാകട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരായ സകലനാഥനായ ദൈവം കൃപാസുന്ദരം നമ്മുടെ ഗ്രഹങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാസയിൽ പീലാസയിൽ കാഴ്ചയിൽ കാം ജീവിതം കാരുണ്യവാന നല്ല ദൈവമേ സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഒരു മനുഷ്യൻ തന്റെ ജീവനും രക്തവും തരാണിപ്പോ ആ ബലിവസ്തുക്കളുടെ മുമ്പിലെ നമ്മളായിരിക്കും. ഇതും അനുഭവമായവർക്ക് സ്നേഹമായവർക്ക് ഇത് ജീവിത ഏറ്റവും വലിയൊരു സമ്മാന കർത്താവ് നമുക്ക് തരണം. ഇതിനേക്കാൾ വലിയ സമ്മാനം തൊട്ടുള്ളേ ദിവ്യകാരുണ്യമായിട്ട് മാറാനാ ഇത്രയധികം കർത്താവ് ത്യാഗങ്ങൾ സഹിച്ച് എന്തിനാണത് നമ്മുടെ കൂടെയാകാൻ. പക്ഷെ നമുക്കൊന്നും സമയമില്ല എന്നുള്ളതാ. ശിവേ നിന്നെ അത്രയധികം വേദനിപ്പിക്കുന്നുണ്ട്. ഒരാൾ ഇത്രയധികം സ്നേഹിക്കാൻ വേണ്ടി നമ്മുടെ അരികിലേക്ക് വന്നിട്ട് അവനർഹിക്കുന്ന പരിഗണനയും സ്നേഹവും കൊടുക്കാൻ പറ്റാതെ അവനെ തിരിച്ചുവിടുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന വേദനയൊന്നും നമുക്ക് ആലോചിച്ച് നോക്കി അത് കർത്താവ് ഇപ്പം അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാ നമ്മൾ ധ്യാനിക്കേണ്ടത്. നാഥ അനുഗ്രഹിക്കണി ആശീർവദിക്കണേ. ആത്മജനം ദിവ്യരുഹാക്കി സ്തുതിയുന്നു ദൈവാംബികയും മഹ്യസേപ്പിനെയും സാധരമൂർത്തി പാവനമേതലിൽ നിങ്ങൾ പ്രാർത്ഥിപ്പിയവരോപ്പം കാത്തു വസിക്കുന്നു മൃദരല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു നിത്യം വാഴ്ത്തിയ സർവശക്തൻ പിതാവായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുകൾക്കും അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്താ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരമസീഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്തെയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവാൾ തറിക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുക. അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏകപരിശുദ്ധ ആത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകപാപമോചനം ശരീരത്തിന്റെ ഉയർപ്പും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ.
സകലത്തിനെയും നാഥനായ ദൈവം എന്റെ അഭിഷ്ടം നിറവേറ്റാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കൃപാല അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അവ സമർപ്പിക്കുന്ന ഈ ബലിയെ അവിടുന്ന് സമൃതനാവുകയും ചെയ്യട്ടെ. അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ പറയുന്നു. അങ്ങയുടെ പക്ഷത്തിന്റെ ശ്രീരക്തങ്ങളാകുന്നവരികസ്യങ്ങളുടെ സുഷിതരാകുവാളിയവരും പാപികളും ആയിരുന്നിട്ടും ഞങ്ങൾ അങ്ങീ കരുണയാന്തരികതാൽ യോഗ്യരാക്കി അങ്ങ് നൽകി ധനം തികഞ്ഞ സ്നേഹത്തോട് മുറിച്ച് വിശ്വാസത്തോടെ കൂടെ പര്യടനം ചെയ്യുവാൻ ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് യേശുവേയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ വിചാരങ്ങൾ ശ്രുതിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലനാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായയുക്തമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. വിവരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കാം. നമ്മുടെ തമ്പുരാന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സെന്നും ശരീരവും വിശുദ്ധമാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അഹങ്കാരത്തില് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാ തമ്മിൽ തമ്മില് എല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളവാക്കണമേ. സജീവമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാങ്ങയുടെ മഹതമരിതത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ദിനങ്ങളിലും സ്തുതിയും എല്ലാ നാവുകളിലും കൃതയും എല്ലാ സൃഷ്ടികളിലും പുകഴ്ചയും അറിയിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ കവിന്മാരും സ്രാഫ്യന്മാരും ചേർന്ന് ാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്ഥലത്തിലൂടാതെ ശ്രദ്ധിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭു. ചേർന്ന് ശ്രുതി വീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗണങ്ങളോട് കുടങ്ങിയേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ച പോലെ ഇളയവരും ബലഹീനരും ആകുലരുമായി സർവ്വതി നാമത്തിലൊരു മിസ് കൂടി ഞാൻ രക്ഷയുടെ സ്മാരകമാർപ്പിക്കുന്നു. കണ്ണുകളും അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. നമ്മുടെ തമ്പരാൻ നമുക്ക് തന്റെ ശരീരവും രക്തവും തരുന്ന സമയമാണ്. മറ്റു ജന്തുക്കളൊക്കെ മറന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ
അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ അൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ നിസ്സനിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരൽ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. പ്രകാരം തന്നെ കാസയം എടുത്ത് കൃതജ്ഞതാ സ്തുത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരൽ ചെയ്തു. ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ ചേരണങ്ങളെ നാമത്തിൽ നിശ്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്ക് ചെയ്യുവീൻ. ചോര തുള്ളിയ കഴുകീണമിന്ന് പൊന്നുകർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാ ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേസുതനായ ദൈവമേ, സാർവത്രിക സഭപിതാവും തലവനുമായ ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭപിതാവും തലവനുമായ ജെറുസലേം മിത്രാപൊലീതാക്ക് വേണ്ടി, അതിരുപതീക്ഷനായ മറാൻഡസ് മിത്രാപൊലീതാക്ക് വേണ്ടി, രൂപതീക്ഷനായ മർബോളി കണ്ണുകാട് മിത്രാന് വേണ്ടി, വിശുദ്ധ കത്തോലിക്കൻ സഭ മുഴുവൻ വേണ്ടി, പുരോഹിതന്മാർ ഡീക്കന്മാർ സമർപ്പിതന്മാർ പരിശുദ്ധ ഭരണകർത്താക്കളും മലധികാരികളും എന്നിവർക്ക് വേണ്ടി, എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെ രക്തസാക്ഷികളുടെയും ബന്ധുക്കളുടെയും ബഹുമാനത്തിന് വേണ്ടിയും, അങ്ങയുടെ സ്നേഹപ്രീസനകമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും വേണ്ടിയും, ഇടയിൽ അങ്ങയുടെ നാമത്തിൽ പേപ്പറിഞ്ഞു പോയി എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും, അങ്ങയുടെ കാരണത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടി, വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവം പങ്കെടുക്കുന്ന എല്ലാവർക്കും, അറുപതും പ്രാർത്ഥിക്കാനല്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയും, തെരുവോരങ്ങളിൽ ജയിൽ കഴിയുന്ന എല്ലാവർക്കു വേണ്ടിയും, കുടുംബ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും, മക്കളില്ലാത്ത ദമ്പതികൾ, പ്രവാസികൾക്ക് വേണ്ടി, വിവാഹത്തിന്റെ ഒരുങ്ങുന്ന എല്ലാവർക്കു വേണ്ടിയും, എല്ലാ കൊറോണ രോഗികൾക്ക് വേണ്ടിയും, ഇവിടെ വീഴത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ വിശ്വാസ മുഖത്തിന്റെ കണ്ണുനീരുകൾക്ക് വേണ്ടിയും, വിശുദ്ധ കുർബാന ആത്മാർത്ഥതയുടെ അർപ്പിക്കുന്നതിനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടിയും, അനുഭവ വൈദ്യമായ ദിവികാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, കൃപയ്ക്ക് വേണ്ടിയും, അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കൃപാന സ്വീകരിക്കണമേ. തന്നാലും നാദാ ആത്മാവിനെ രക്ഷകനുമായിഹയുടെ പീഡാനുഭവത്തിന്റെയും മനത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയും വൈപരിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ നിമിഷം കണ്ണുകളുടെ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ആത്മാവ് നിറയട്ടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിടെ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് അവസനെ ആശ്രയിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെ മോചനത്തിന് മരിച്ച പ്രത്യാശിക്കും. നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സകരായതമായ ജീവിതം കരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള മഹനീയം വിസ്മയാകമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു.
സ്വർഗം തുറന്നിറങ്ങി നീ വരണേ, ദാഹിച്ച് നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ, ജീവിതാമത്തിന് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന്റെ വിധം ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബത്തോടും, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയമങ്ങളോടും അങ്ങയുടെ കാരുണ്യം ചൊരിഞ്ഞിറങ്ങണമേ. അങ്ങയുടെ കാരുണ്യതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. വിവരങ്ങളും തുറന്നു പിടിച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു, ഞങ്ങൾ പാപികളാകുന്നു, അയോഗ്യരാകുന്നു, അയോഗ്യരാകുന്നു, എങ്കിലും സുദീർഘവും പരിശുദ്ധവും, എങ്കിലും സുദീർഘവും പരിശുദ്ധവും, ജീവദായകവും ദൈവികവുമായ, ജീവദായകവും ദൈവികവുമായ ദിവസങ്ങളിലേക്ക്, ദിവസങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം, അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു, ഞങ്ങളെ അടുപ്പിക്കുന്നു. കൃപ തൻ കൈകളിൽ അപ്പമെടുത്തവൻ ചൊല്ലേ ചൊല്ലേ മുറിയാം ഞാൻ നിങ്ങൾക്ക്, ചൊറിയാം ചോര നിങ്ങൾക്ക്, ഇത് ജീവന്റെ ദാനം ദൈവീകമാണ് തിരുരഹസ്യം. ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ, ഈ ഭൂവിനായി ദൈവം നൽകും ജീവന്റെ അപ്പമിതാരുണ്യമേഹവാത്സല്യമേ, ആരാധന ആരാധന ഇന്നും എന്നീരവും ആരാധന. നമുക്കുള്ള ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ യേശുവിന്റെ തിരുശരീരമാണ്, മറ്റൊന്നുമല്ല. ഇതനുഭവമാകുമ്പോഴാ ജീവിതമായിട്ട് മാറാ. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മാക്കണമേ, അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാക്കണമേ. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ അവഹേളനകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുക്കമില്ലാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, ദേവാലയത്തിലിരിക്കുമ്പോൾ മൊബൈൽ ഫോണുകളും വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിച്ച് എന്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പാപം ചെയ്ത ഹൃദയത്തോടെ ദൈവത്തെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, മപ്പ് ചോദിച്ചുകൊണ്ട് മനമുരുകി പാടട്ടെ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. അയോഗ്യനാണെങ്കിലും നീ ഞങ്ങളെ യോഗ്യനാക്കി നിന്റെ തിരുശരീര രക്തത്തെ തൊടാൻ അനുവദിച്ചല്ലോ എന്റെ കർത്താവേ. അത് വലിയൊരു ദൈവാനുഗ്രഹം. നീ തരുന്ന വലിയൊരു സൗജന്യമായ ദാനം, ഞങ്ങളുടെ കൃപ കൊണ്ടോ ഞങ്ങളുടെ കഴിവ് കൊണ്ടോ അല്ല, നീ തരുന്ന വലിയൊരു ദാനമാണെന്ന് മനസ്സിലാകുന്നത് അതിന്റെ വലിയൊരു സ്നേഹമാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ എല്ലാ പാപത്തിന്റെ കരകളെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനമുരുകി നിമിഷം പാടട്ടെ. എല്ലാവർക്കും എഴുന്നേറ്റ് നേശുനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന, സർവ്വപലികരികരങ്ങൾ മെരുതി പിടിച്ച വിശ്വാസപൂർവ്വം മെരുതെല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം
ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവീൻ. വരുവീൻ മനുഷ്യകുലത്തെയും ലോകം മുഴുവനെയും ദുഷ്ടനിൽ നിന്ന് വിമോചിക്കുന്നവനെ നമുക്ക് ഒന്ന് ചേർന്ന് ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യാം. ശരീരം രക്തവും കടന്ന പ്രതികരിച്ച് ജീവനും കരുണമാകട്ടെ ഓ എന്റെ ഈശോയെ. അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുത്യർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധം ജീവദായകം ദൈവികമായ രഹസ്യങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ധനത്തെ കുറിച്ച് സംഘടന മഹനീയത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവീശ്വരായ നീക്കീം. മനുഷ്യവർദ്ധന്റെ പ്രത്യാശയായ മിസ്സിഹായ സുദൃഢവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറക്കിയ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും ജീവൻ നിലേൽക്കും ദൈവികമാ പരിപാവനമീ ബലി വഴിയ നാഥന സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയാണ് ചെല്ലു. പ്രീതി കലർന്ന യുഗാന്തിയിൽ സ്വർഗീയ ശ്രീനഗരത്തിൽ മാലാകമാരുത്തുവലും ഭാഗം നമ്മൾ കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും മാതന്മരനീരം ചൊരിയട്ടെ. ഇപ്പോഴും ഇപ്പോഴും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠം കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ.